എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെ, എല്ലാവരും ഇന്നത്തെ വിക്ടേഷനിലെ ക്ലാസ് കണ്ടാണുമല്ലോ. നമുക്ക് ചെയ്യാനായി പാഠഭാഗത്തിലെ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഡു എന്ന ഭാഗത്തിലെ കാട്ടിലെ കല്യാണം, മാരേജ് ഇൻ ദി ഫോറസ്റ്റ്, ആരെല്ലാം ചേർന്നാൽ 100, മേക്കിംഗ് 100, പാറ്റേൺ പൂർത്തിയാക്കാം, ലെറ്റ്സ് കംപ്ലീറ്റ് ദ പാറ്റേൺ എന്നീ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനുള്ളത്. ഓരോന്നായി നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാസങ്ങളുടെ പേര് ക്രമമായി എഴുതാനാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 12 മാസങ്ങൾ ഏതൊക്കെയാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ഇത് ക്രമമായി അക്ഷരം തെറ്റാതെ എഴുതി ചേർക്കുക. മന്ത്സ്, റൈറ്റ് ദ നെയിം ഓഫ് ദി മന്ത്സ് ഇൻ ഓർഡർ. ജാനുവരി മുതൽ ഡിസംബർ വരെ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നിങ്ങനെ 12 മാസങ്ങളുണ്ട്. ക്രമമായി എഴുതുക. അടുത്ത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പാഠഭാഗത്തിൽ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഡു കാട്ടിലെ കല്യാണം. കിങ്ങിണി മാൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് കാട്ടിലെ മൃഗങ്ങൾ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നു. അവ എത്രയൊക്കെയെന്ന് അവിടെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അത് നോക്കിയുള്ള താഴത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതണം. ഇവിടെ ആന, മാൻ, കുതിര, മുയൽ, കുറുക്കൻ, കുരങ്ങൻ എന്നിവർ പല സാധനങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെയാണ്? തേങ്ങയുണ്ട്, പപ്പായയുണ്ട്, കരിച്ചക്കയുണ്ട്. അവയുടെ എണ്ണവും നൽകിയിട്ടുണ്ട്. താഴത്തെ ടേബിളിലോട്ട് നോക്കാം. അവിടെ കുറേ ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ആദ്യത്തെ ചോദ്യം ഏതാണ്? കൂടുതൽ തേങ്ങ കൊണ്ടുവന്നത് ആര്? ആരാണ് തേങ്ങ കൊണ്ടുവന്നത്? കുരങ്ങനും കൊണ്ടുവന്നു, ആനയും കൊണ്ടുവന്നു. ആരാണ് കൂടുതൽ കൊണ്ടുവന്നത്? കുരങ്ങൻ 30, ആന 35. അപ്പോൾ ആനയാണ് കൂടുതൽ കൊണ്ടുവന്നത്. ആന എത്ര കൂടുതലെന്ന് ചോദ്യമുണ്ട്. എത്ര കൂടുതലാണ്? കുരങ്ങനേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ 5 തേങ്ങ കൂടുതലാണ്. ആകെ എത്ര തേങ്ങയാണ് അവർ കൊണ്ടുവന്നത്? 30, 35 ഇരുവരും കൊണ്ടുവന്നത്. 30 × 35, ഉത്തരം എത്രയാണ്? 65. സദ്യക്കായി 55 തേങ്ങ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം കാണും? 65 കുറയ്ക്കണം 55. ഉത്തരവ് എത്രയാണ്? 10. അടുത്ത ചോദ്യം, ആകെ എത്ര കരിച്ചക്ക കൊണ്ടുവന്നു എന്നാണ്. എത്ര എണ്ണം കൊണ്ടുവന്നു? 18 × 27, ആകെ 45 കരിച്ചക്കയാണ് കൊണ്ടുവന്നത്. ഉപയോഗിച്ച ശേഷം 8 ബാക്കി വന്നു. അങ്ങനെയാണെങ്കിൽ ഉപയോഗിച്ച കരിച്ചക്കളുടെ എണ്ണം കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും? 45 കുറയ്ക്കണം 8, ഉത്തരം 37. 37 കരിച്ചക്കയാണ് ഉപയോഗിച്ചത്. അവസാനത്തെ ചോദ്യം എന്താണ്? പപ്പായ 1000 ഉപയോഗിച്ചു, ബാക്കി ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ എത്രയെന്ന്. ആകെ എത്ര പപ്പായ ഉണ്ടായിരുന്നു രണ്ടുപേരോട് കൊണ്ടുവന്നത്? മുയലും കുറുക്കനും കൂടി ചേർന്ന് 42 ഉം 67 ഉം ചേർത്ത് 109 പപ്പായയാണ് കൊണ്ടുവന്നത്. അതിൽ നിന്ന് 100 ഉപയോഗിച്ചു, ബാക്കി എത്രയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 109 × 100, അതായിട്ട് എഴുതാം. 109 × 100, ഉത്തരം 9. അപ്പോൾ ബാക്കിയുള്ള പപ്പായയുടെ എണ്ണം 9. കാട്ടിലെ ആനിമൽസ് കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് ഇവയാണ്. കോക്കനട്ട് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പപ്പായയുണ്ട്. അവർ കൊണ്ടുവന്ന എണ്ണവും 35, 18, 27, 42, 67, 30 എന്നിങ്ങനെയാണ്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു ബ്രോട്ട് മോർ കോക്കനട്ട്സ്? ആരാണ് കൂടുതൽ തേങ്ങ കൊണ്ടുവന്നത്? എലഫൻ്റ് ആണ്, 35. എത്ര കൂടുതലാണ്? മറ്റേ കുരങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, മങ്കിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 5 കൂടെ കൂടുതലാണ്. ഹൗ മെനി കോക്കനട്ട്സ് ആർ ദെയർ ഇൻ ഓൾ? അപ്പോൾ ടോട്ടൽ എത്ര കോക്കനട്ട് ഉണ്ട്? 30 + 35, 30 × 35, 65. 65 തേങ്ങയുണ്ട്. 55 കോക്കനട്ട്സ് ആർ നീഡഡ് ഫോർ ദി ഫീസ്റ്റ്. 55 തേങ്ങയാണ് ഈ സദ്യക്കായി ആവശ്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര എണ്ണം കാണും? 65. 65 ഉണ്ട്, 55 ആവശ്യമാണ്. 65 − 55 ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 10. 10 ബാക്കി വരുന്നത്. ഹൗ മെനി പൈനാപ്പിൾസ് ഇൻ ഓൾ? പൈനാപ്പിൾ 18 ഉം 27 ഉം, 18 × 27 കൊണ്ടുവന്ന എണ്ണങ്ങൾ. ടോട്ടൽ എത്രയുണ്ട്? 45. 45 പൈനാപ്പിളാണ് ആകെ ഉള്ളത്. അതിൽ 8 ഇപ്പോൾ ബാക്കി അവരുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്? ഹൗ മെനി വെയർ യൂസ്ഡ് ഫോർ ദ ഫീസ്റ്റ്? എത്ര എണ്ണം ഉപയോഗിച്ച്? എങ്ങനെ കണ്ടുപിടിക്കും? 45 − 8, 45 × 8, ഉത്തരവ് എത്രയാണ് വരുന്നത്? കുറച്ച് വരുമ്പോൾ 37 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതങ്ങോട്ട് എഴുതുക. ലാസ്റ്റ് എന്ന് പറയുന്നത് പപ്പായയുടെ ഒരു ചോദ്യമാണ്. ദേ യൂസ്ഡ് 100 പപ്പായാസ്. വുഡ് ദെയർ ബി പപ്പായ ലെഫ്റ്റ്? ഇഫ് സോ ഹൗ മെനി? ടോട്ടൽ അവർ കൊണ്ടുവന്ന പപ്പായയുടെ എണ്ണം എത്രയാണ്? റാബിറ്റ് കൊണ്ടുവന്ന 42 ഉം ഫോക്സ് കൊണ്ടുവന്ന 67 ഉം. ആകെ ടോട്ടൽ 109. 109 പപ്പായ ഉണ്ടായിരുന്നു. അതിൽ 100 ഉപയോഗിച്ചത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും ബാക്കിയുള്ളത്? 109 − 100, ആൻസർ എത്രയാണ്? 9. 100 109 കുറയ്ക്കണം 100, ഉത്തരം 9. അങ്ങനെ ഈ
ചോദ്യങ്ങൾ ചെയ്യുക. അടുത്തത് വേഗത്തിൽ ഉത്തരം കണ്ടെത്താം, ക്വിക്ക് കാൽക്കുലേഷൻ. ചിത്രത്തിൽ 10 കൂട്ടങ്ങളും അല്ലാത്തവയും നൽകിയിട്ടുണ്ട്. അവയ്ക്ക് ചുറ്റുമുള്ള അവയുടെ എണ്ണം എടുത്ത് പെട്ടെന്ന് ഉത്തരം എഴുതാനാണ്. 2 ചോദ്യങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തത് പൂവിൻ്റെയാണ്, എത്രയൊക്കെയാണ്? ആദ്യത്തെ കളത്തിൽ പൂവ് 10 പിന്നെ 4, അപ്പോൾ 24. ഇപ്പുറത്ത് 10 അല്ലാതെ 5, അപ്പോൾ 24 + 15 34 + 15 39 39 ടോട്ടൽ വരുന്നത്. നെക്സ്റ്റ് പേനയാണ് പെന്ന്. ഫസ്റ്റിനകത്ത് ടെൻസിൻ്റെ 5 and 10 5 കൂട്ടവും അല്ലാതെ 6 56. ഇപ്പുറത്തോ 10 3 കൂട്ടവും അല്ലാതെ 7 37. ടോട്ടൽ എത്രയാണ്? 56 + 37 93 93 ടോട്ടൽ അവിടെ വരുന്നത്. നെക്സ്റ്റ് ആരെല്ലാം ചേർന്നാൽ 100 മേക്കിംഗ് 100. ഇവിടെ നൽകിയിരിക്കുന്ന നമ്പേഴ്സ് ചേർത്ത് 100 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 30 നൽകിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 100 70 70. അതുപോലെ 45 ഉണ്ട്, അതിൻ്റെ കൂടെ എത്രയാണ്? അത് 55 55. അങ്ങനെ നമുക്ക് കളങ്ങളിൽ നിന്ന് കണ്ടെത്തി താഴോട്ട് എഴുതാനാണ്. കുറച്ച് സംഖ്യകളുണ്ട്, നോക്കാം. 45 55 45 55 കൂട്ടുമ്പോൾ 100 കിട്ടുന്നത്. 75 25 75 75 കൂട്ടുമ്പോൾ 100 കിട്ടുന്നത്. 10 + 90 10 90 കൂട്ടുമ്പോഴും 100 കിട്ടും. അല്ലാതെ വേറൊരു സംഖ്യയുണ്ട് ഇവിടെ, അതേതാണ്? 15 85 15 85 കൂട്ടിയാലും 100 തന്നെയാണ് ലഭിക്കുന്നത്. അടുത്തത് പാറ്റേൺ പൂർത്തിയാക്കുന്ന ഒരു പ്രവർത്തനമാണ്. ലെറ്റ്സ് കംപ്ലീറ്റ് ദി പാറ്റേൺ. ആദ്യത്തെ സംഖ്യകൾ നോക്കൂ. ഇങ്ങനെ വറ്റത്തുള്ള സംഖ്യകളായ എല്ലാത്തിൻ്റെയും 12 14 16 12 14 16 ഇവിടെ നമ്പർ 2 രണ്ട് വീതം ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ കളത്തിൽ ഏതാണ് സംഖ്യ വരുന്നത്? രണ്ട് വീതം ആഡ് ചെയ്യുമ്പോൾ 16 2 കൂട്ടുമ്പോൾ 18 18 അങ്ങോട്ട് എഴുതുക. അടുത്തത് ഇപ്പോഴത്തെ സംഖ്യ ഏതൊക്കെയാണ്? വലതുവശത്ത് വരുന്നത് 15 18 21 15 18 21 അവിടെ 3 വീതമാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ 21 കൂടെ 3 കൂട്ടുമ്പോൾ എത്രയാണ് ഉത്തരം? 24 24. അങ്ങോട്ട് ഇറക്കി എഴുതുമ്പോൾ അവിടെ 24 കിട്ടും. പിന്നെ എന്തുവാണ് ഇപ്പുറത്തെ സംഖ്യകൾ ചെയ്തിരിക്കുന്നത്? അത് രണ്ടും കൂടെ കൂട്ടിയാണ് മുകളിലത്തെ സംഖ്യ എഴുതുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 18 + 24 18 കൂട്ടണം 24 ചെയ്യാം. ഉത്തരം എത്രയാണ്? 42 42 വരുന്നത്. ആ മുകളിലുള്ള സംഖ്യകൾ തമ്മിലൊരു ബന്ധമുണ്ട്. എന്തുവാണ്? 5 കൂട്ടിക്കൂട്ടി പോകുന്നത്. 27 32 37 42 27 + 5 32 32 + 5 37 37 + 5 42 അങ്ങനെയാണ് ആൻസർ മുകളിൽ വരുന്നത്. ഇതുപോലെ പാറ്റേൺ പൂർത്തിയാക്കുക. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.